ഇപ്പോൾ ആനി രാജ ഈ വിഷയത്തിൽ പ്രതികരിച്ചു അവരുടെ വാക്കുകളിലേക്ക്. അവരൊക്കെ കാണിച്ചുതന്ന വഴിയിലൂടെ സ്ത്രീപക്ഷ രാഷ്ട്രീയത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ആ രാഷ്ട്രീയം കേരളത്തിൽ ഒരുപാട് കാലം എട്ടാമത്തെ വയസ്സ് മുതൽ കേരളത്തിൽ ആ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രവർത്തിച്ച് ഡൽഹിയിലേക്ക് എത്തിയ ആളെന്നിലയിൽ ആ രാഷ്ട്രീയമാണ് ആ രാഷ്ട്രീയത്തിന് വേണ്ടി നിലകൊള്ളുന്നതാണ്. അതുകൊണ്ടാണ് അത്തരത്തിൽ ചില പ്രസ്താവന വന്നപ്പോൾ പ്രതികരിച്ചത്. ഈ രാഷ്ട്രീയം, സ്ത്രീപക്ഷ രാഷ്ട്രീയം, പ്രത്യേകിച്ച് ഇടതുപക്ഷ സ്ത്രീപക്ഷ രാഷ്ട്രീയം ഒരു കമ്മ്യൂണിസ്റ്റുകാരി എന്ന നിലയിൽ ഉയർത്തിപ്പിടിക്കുമ്പോഴുണ്ടാകുന്ന ഒരുപാട് വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ടാണ് ഇപ്പോഴും നിൽക്കുന്നത്. ഇതുപോലുള്ള വെല്ലുവിളികൾ ഉണ്ടാകും, അതിനെയും സധൈര്യം നേരിട്ടുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും എന്നുള്ളതാണ് അതിനെക്കുറിച്ച് പറയുന്നത്. അല്ല, അതൊക്കെ ഈ പറയുന്നവരും അവരെ ഉൾക്കൊള്ളുന്നവരും പ്രസ്ഥാനങ്ങളും ഒക്കെ തന്നെ ആലോചിക്കേണ്ടതാണ്. അത് അതിനെക്കുറിച്ച് ഇപ്പം ഞാൻ എന്ത് പറയാനാണ്? എനിക്ക് പറയാനുള്ള, എന്നെ സംബന്ധിച്ച് അങ്ങനെ പറഞ്ഞെങ്കിൽ എനിക്ക് പറയാനുള്ള, ഞാൻ ഇടതുപക്ഷ സ്ത്രീപക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരളത്തിൽ പിറന്ന് വളർന്ന് ആ രാഷ്ട്രീയം അവിടെ ത്തിനു വേണ്ടി പ്രവർത്തിക്കുകയും ആ രാഷ്ട്രീയത്തിന് വേണ്ടി ദേശീയ തലത്തിലേക്ക് വന്ന് ഡൽഹിയിൽ ആ രാഷ്ട്രീയമാണ് പ്രയോഗിക്കുന്നത്, അല്ലെങ്കിൽ ആ രാഷ്ട്രീയത്തിന് വേണ്ടി നിലകൊള്ളുകയാണ്, ആ രാഷ്ട്രീയം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ്. അങ്ങനെയുള്ളൊരു സമയത്ത് ഒരുപാട് വെല്ലുവിളികൾ, ഇപ്പോൾ യു ഐ പി എക്ക് കീഴിലുള്ള കേസ് രജിസ്റ്റർ ചെയ്തിട്ട് നമ്മളെന്താ ആർ എസ് എസിനും ബി ജെ പിക്കും എതിരെ ഭയന്ന് മാറി നിൽക്കുന്നുണ്ടോ? അപ്പം അതുകൊണ്ട് തന്നെ ഈ സ്ത്രീപക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടിയും അതിനെതിരായിട്ടുള്ള ആക്രമണങ്ങളെ ചെറുക്കുന്നതിന് വേണ്ടിയും എന്തൊക്കെ ചെയ്യാൻ ഒരു സ്ത്രീ സംഘടനയുടെ നേതാവ് എന്ന നിലയിൽ, അല്ലെങ്കിൽ സ്ത്രീ സംഘടനയിൽ പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയിൽ ഒരു ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തം നിറവേറ്റും. അത് എത്രമാത്രം പരിപൂർണമായി നിറവേറ്റാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് വേറെ ചോദ്യം. പക്ഷേ ആ ഉത്തരവാദിത്തം നമ്മളാലാവുന്ന വിധം ആ ഉത്തരവാദിത്തം നിറവേറ്റും. ഇത് ഞാൻ പറഞ്ഞല്ലോ, ആർ എസ് എസും ബി ജെ പിയും ആക്രമിക്കുന്ന ഇന്നും ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നോക്കുക, അതുപോലെ തന്നെ ഡൽഹി പോലീസിനെ കൊണ്ട് യു എ പി എയുടെ കീഴിൽ കേസെടുപ്പിക്കുന്നു. ഇവിടെ ബുൾഡോസർ രാഷ്ട്രീയത്തിനെതിരെ അവിടെ പോയി ആ ആളുകളെ സന്ദർശിക്കുന്നതിന് പോയപ്പോൾ വീട്ടിൽ തിരിച്ചെത്തുന്നതിന് മുമ്പ് എഫ് ഐ ആറിന്റെ കോപ്പി എസ് ഐ അടക്കം പോലീസ് സംഘം വന്ന് കൈമാറിയ ഭയപ്പെടുത്താൻ നോക്കിയതാണ്. അമിത്ഷായുടെയും അതുപോലെ നരേന്ദ്രമോദിയുടെയും പോലീസ് ഡൽഹിയിൽ ഭയപ്പെടുത്താൻ ഇതുവരെ അവർക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഈ അതിനപ്പുറത്തേക്ക് വേറെ ആരും എന്നെ ഭയപ്പെടുത്താനില്ല. അങ്ങനെ ആരുടെയും ഭീഷണിക്കോ ഒന്നും, അത് അങ്ങനെ ഒരു ഭീഷണി എന്നുള്ളതല്ല. അതൊക്കെ ഞാൻ അത് എന്നെ കുറിച്ച് പറയുന്ന ഒരു 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 കാര്യമല്ല. എന്നെ എന്റെ പാർട്ടി ഏൽപ്പിച്ചൊരു ഒരു ഒരു ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തം നിറവേറ്റാൻ ആവശ്യമായതെല്ലാം ഞാൻ ചെയ്യും. അല്ല, അതൊക്കെ ഞാൻ ആ അസംബ്ലിയിൽ ഉണ്ടായ വിഷയത്തെക്കുറിച്ച്, കേരളത്തിൽ ഉണ്ടാകുന്ന വിഷയങ്ങളെല്ലാം ഞാൻ ഡൽഹിയിലാണെങ്കിൽ പോലും അതെല്ലാം ഞാൻ പല വിദേശ രാജ്യങ്ങളിലെയും സംഘടനയുമായും എന്താണ് ഗ്ലോബൽ വിമൻസ് മൂവ്മെന്റിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഞാൻ പോകാറുണ്ട്. അവിടെയാണെങ്കിൽ പോലും നമ്മുടെ രാജ്യത്തുണ്ട്, അത് രാജ്യത്തിന്റെ ഒരു ഭാഗമാണ് കേരളവും. ആ കേരളത്തിലൊക്കെ ഉണ്ടാകുന്ന സംഭവ വികാസങ്ങൾ, പ്രത്യേകിച്ച് സ്ത്രീകളുമായി ബന്ധപ്പെട്ട, സ്ത്രീപക്ഷ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ശ്രദ്ധിക്കാറുള്ള, മനസ്സിലാക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അത്തരം വിഷയങ്ങളോട് പ്രതികരിക്കാറുണ്ട്. അപ്പോൾ ആ അത്തരമൊരു നിയമസഭയിൽ അത്തരമൊന്നും ഉണ്ടായപ്പോൾ അതിന് എന്റെ പ്രതികരണം ഞാൻ ഉടനടി നടത്തിയിട്ടുണ്ട്. ആ പ്രതികരണത്തിനപ്പുറത്തേക്ക് എനിക്കൊന്നും പറയാനില്ല. ഇനി അതിനപ്പുറത്തേക്ക് പ്രവർത്തിക്കേണ്ടതും ചെയ്യേണ്ടതും ഒക്കെ അദ്ദേഹത്തെ ഉൾക്കൊള്ളുന്ന പ്രസ്ഥാനവും അദ്ദേഹവും ഒക്കെ തന്നെയാണ്. അതല്ലാതെ ഞാൻ അതിലേക്കൊന്നും, അങ്ങനെ ഒരു വിലയിരുത്തലിലേക്കൊന്നും ഞാൻ പോകാൻ ഞാൻ തയ്യാറല്ല. എനിക്ക് ഇത്ര മാത്രമേ പറയാനുള്ളൂ. ഇത് പിന്നെ ഒരുപാട് വെല്ലുവിളികളെ നേരിട്ട്, അത് ഒരുപാട് അധിക്ഷേപങ്ങളെ നേരിട്ടുകൊണ്ടാണ് ഈ ഡൽഹിയിൽ നിന്നിട്ടായാലും കേരളത്തിൽ നിന്ന് വന്ന് ഡൽഹിയിൽ നിന്ന്, അതായത് ഈ ഈ ഈ വടക്കേന്ത്യയുടെ ഭാഷ അറിയാതെ ഇവിടെ എത്തി, ഇവിടെ ഈ ഇത്രയും 10-30 വർഷക്കാലം ഇവിടെ പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ, ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, ഈ സ്ത്രീപക്ഷ രാഷ്ട്രീയത്തിന് വേണ്ടി നിലകൊള്ളുന്നുണ്ടെങ്കിൽ, ഇതുപോലെ ഒരുപാട് അധിക്ഷേപങ്ങളും ഇതുപോലെ ഒരുപാട് വെല്ലുവിളികളും ഇതിലും ഭയാനകമായിട്ടുള്ള ഭീഷണികളും ഒക്കെ നേരിട്ടുകൊണ്ട് തന്നെയാണ്, അത് ഇന്നും നേരിടുന്നുണ്ട്. അതുകൊണ്ട് ഇതൊന്നും ഒരു ഒരു എന്നെ സംബന്ധിച്ചതൊന്നും ഒരു വലിയ വിഷയമല്ല. പക്ഷേ അദ്ദേഹം ഉപയോഗിച്ച വാക്ക് അത് സ്ത്രീ വിരുദ്ധമായിട്ടുള്ള ഒന്നാണ്, അത് അങ്ങേയറ്റം അപലപനീയമായിട്ടുള്ള ഒരു വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ളത്. അതിന് ഒരുപക്ഷെ അദ്ദേഹത്തിന് അതിൻ്റെതായ ന്യായീകരണങ്ങളുണ്ടാകാം. ന്യായീകരണം എന്തു തന്നെ ആയിരുന്നാലും ശരി, അത് ശരിയായ ഒന്നല്ല.